നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ മാധ്യമ ഫാം അസോസിയേറ്റ് പ്രൊഫസർ ഫാത്തിമ അൽ സലീം നടത്തിയ പഠനത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം രാജ്യത്തെ യുവാക്കളിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി കണ്ടെത്തി. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ഫോളോവേഴ്സ് കുറയുമെന്ന ചിന്ത യുവാക്കളിൽ മാനസിക രോഗങ്ങൾ സൃഷ്ടിക്കുന്നതായി പഠനം ചൂണ്ടിക്കാട്ടുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം ചെലുത്തുന്നവരെ പിന്തുടരുന്ന യുവാക്കളുടെ സാമൂഹ്യവും മാനസികമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ ലക്ഷ്യപ്പെട്ട പഠനം നടത്തിയതാണെന്ന് ഫാത്തിമ അൽ സലീം പറഞ്ഞു. 4,275 യുവാക്കളിലാണ് പഠനം നടത്തിയത്. പുതിയ തലമുറയിൽ വിവിധ ഇനം ആപ്പുകൾ സൃഷ്ടിക്കുന്ന മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്താൻ ഫാത്തിമ അൽ സലീം ശുപാർശ ചെയ്യുന്നുണ്ട്. മുമ്പ് നഷ്ടപ്പെട്ട വിസ റദ്ദാക്കാതെ വിസ സംവിധാനത്തിലെ PF-7 ഫീച്ചർ ഉപയോഗിച്ച് നഷ്ടപ്പെട്ട പ്രവേശന വിസ ഗാർഹിക തൊഴിലാളികൾക്ക് വീണ്ടും അനുവദിക്കുന്ന സർക്കുലർ റെസിഡൻസ് അഫയേഴ്സ് സെക്ടർ പുറത്തിറക്കി. റെസിഡൻസ് മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും പുതിയ ഉത്തരവ് പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സർക്കുലർ പറയുന്നു. ഗാർഹിക തൊഴിലാളികൾക്ക് നൽകിയ യഥാർത്ഥ പ്രവേശന വിസയുടെ നഷ്ടം സംബന്ധിച്ച സർക്കുലറിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. 2016 മുതൽ ആരംഭിച്ച സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് പിന്നീട് സാമ്പത്തിക മേഖലയെ കുപ്പുകത്തിച്ച കോവിഡ് കാലത്ത് നിന്ന് രാജ്യം ഉണരുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തെ 2021 മുതൽ സാമ്പത്തിക വാണിജ്യ മേഖല പുരോഗതി കൈവരിക്കുകയാണെന്ന വെളിപ്പെടുത്തലുകൾ. 2016 മുതൽ 2020 വരെയുള്ള കുവൈറ്റ് ക്രെഡിറ്റ് മാർക്കറ്റ് മന്ദഗതിയിലായ ശേഷം 2021-ൽ അതിശ്രദ്ധേയമായ വീണ്ടെടുക്കലിന് സാക്ഷ്യം വഹിച്ചുവെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. 2021 മുതൽ രാജ്യത്തെ ബാങ്കുകൾ നൽകുന്ന ഉപഭോക്തൃ വ്യക്തിഗത വായ്പാ തുകകൾ വർദ്ധിപ്പിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രാദേശിക ക്രെഡിറ്റ് മാർക്കറ്റ് 2016-2020 ഇടയിൽ ഏകദേശം 3.6% വാർഷിക വളർച്ച നിരക്ക് രേഖപ്പെടുത്തിയത് 2021-ൽ ക്രെഡിറ്റ് സൗകര്യങ്ങൾ 6.4 ബില്യൺ ദിനാർ വർദ്ധിച്ചു. രാജ്യത്തെ ബാങ്കുകളുടെ ക്രെഡിറ്റ് സൗകര്യ പോർട്ട്ഫോളിയോ 2021-ൽ 6.3% വർദ്ധിച്ച് 42.3 ബില്യൺ ദിനാറാവുകയും വാർഷിക വ്യക്തിഗത സൗകര്യങ്ങൾ 87% ചെയ്തതിനാൽ വിപണി ശക്തമായ ഉയർച്ചയിലേക്ക് മടങ്ങി. ആഗോള പെട്രോളിയം പ്രൈസ് വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരം കുവൈറ്റിലെ ഇന്ധനവില ലോക ശരാശരിയേക്കാൾ കുറവ്. കൂടാതെ ഏറ്റവും കുറഞ്ഞ ഇന്ധനവിലയുടെ കാര്യത്തിൽ GCC രാജ്യങ്ങളിൽ കുവൈറ്റ് 1-ാം സ്ഥാനത്തെത്തി. 1 ലിറ്റർ ഗ്യാസോലിന് 0.34 US സെന്റാണ്. അതേസമയം ലോക ശരാശരി 1.47 ഡോളറാണ്. UAE ഇന്ധനവിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കുവൈറ്റിലെ വിലയേക്കാൾ 3 ഇരട്ടി കൂടുതലാണ്. പൗരന്മാർക്ക് ഗ്യാസോലിൻ പ്രതിമാസ ചെലവ് ശമ്പളത്തിന്റെ മൂല്യത്തിന്റെ 1% തുല്യമാണ്. സർക്കാർ സ്ഥാപനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പൗരന്മാരെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത രീതിയിൽ പോസ്റ്റിട്ട വ്യാജ അക്കൗണ്ട് പ്രവർത്തിച്ച ട്വിറ്ററെ അറസ്റ്റ് ചെയ്തു. അക്കൗണ്ടിന് ഏകദേശം 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. കൊള്ളയടിക്കൽ, അപമാനിക്കൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ ഉദ്ദേശത്തോടെ പൗരന്മാരുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് നിരവധി ആളുകൾ പരാതി നൽകിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷം വ്യാജ അക്കൗണ്ടുകളെ പബ്ലിക് പ്രോസിക്യൂഷന് റെഫർ ചെയ്തു. സൈബർ ക്രൈം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഫോൺ ദുരുപയോഗപ്പെടുത്തുകയും പൗരന്മാരെ അപമാനിക്കുകയും ചെയ്ത ആളുകൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ 2006 ജനുവരി മുതൽ 2022 ഫെബ്രുവരി 15 വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടു. ആഭ്യന്തര മന്ത്രാലയമാണ് സ്വദേശികളുടെയും വിദേശികളുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ എണ്ണം പുറത്തുവിട്ടത്. 22,28,747 വാഹനങ്ങളാണ് ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്വകാര്യ കാർ ലൈസൻസുകളുടെ എണ്ണം 18,92,208. യാത്രക്കാർക്കുള്ള പൊതുഗതാഗത വാഹനങ്ങൾ 2,768. സ്വകാര്യ പാസഞ്ചർ ട്രാൻസ്പോർട്ട് വെഹിക്കിളുകൾ 35,214 ലൈസൻസുകൾ എന്നിങ്ങനെയാണ് മന്ത്രാലയത്തിൻ്റെ കണക്ക്. MP ഡോക്ടർ അബ്ദുൾ അസീസ് അൽ സഖാബിയുടെ ചോദ്യത്തിന് മറുപടിയാണ് ആഭ്യന്തര മന്ത്രാലയം സ്ഥിതി വിവര കണക്കുകൾ പുറത്തുവിട്ടത്. ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച പ്രവാസിയുടെ മാതാപിതാക്കൾക്ക് കരാർ കമ്പനി 39,000 ദിനാർ ബ്ലഡ് മണിയായി നൽകണമെന്ന് കുവൈറ്റ് കോടതി ഉത്തരവിട്ടു. വാണിജ്യ കോടതിയുടെ വിധി അപ്പീൽ കോടതി ശരിവയ്ക്കുകയായിരുന്നെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. മകന്റെ വരുമാനമായിരുന്നു കുടുംബത്തിന്റെ ആശ്രയമെന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇക്കാരണങ്ങൾ പരിഗണിച്ചാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറും വാണിജ്യ മന്ത്രാലയം കുവൈറ്റിലെ വീട്ടുജോലിക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യാൻ തീരുമാനം. ജനസംഖ്യാ ഘടനയ്ക്ക് അനുസൃതമായി പ്രവാസികളുടെ എണ്ണം കുറയ്ക്കുന്നതിനാവശ്യമായ യഥാർത്ഥ തൊഴിലാളികളെ നിയമിക്കാനാണ് പദ്ധതി. കുവൈറ്റിലെ നിലവിലെ ഗാർഹിക സഹായികളുടെ എണ്ണം 650,000-ത്തിലധികമാണ്. മുൻവർഷം ഇത് 17,000-ആയി കുറഞ്ഞിരുന്നു. ഗാർഹിക സഹായികളുടെ റെസിഡൻസ് പെർമിറ്റ് 6 മാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്തുള്ളവർക്ക് സ്വമേധയാ റദ്ദാക്കുന്നത് തുടരും. ഗാർഹിക തൊഴിലാളികൾ ദിവസ വേതനാടിസ്ഥാനത്തിലോ മാസ വേതനാടിസ്ഥാനത്തിലോ ജോലി ചെയ്യാൻ അനുവദിക്കുന്നതിനുള്ള സാധ്യതകളും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെഡിക്ക് 258.19 രൂപ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് 1 ഗ്രാം 24 കാരറ്റ് 17 കെ.ഡി. 1 ഗ്രാം 22 കാരറ്റ് 16 കെ.ഡി. 780 ബിൽസ്. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.